അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാം. ധൈര്യമുണ്ടെങ്കിൽ ചാണകവെള്ളം ഒഴിക്കാൻ ബി ജെ പിയെ വെല്ലുവിളിച്ച് ടി എൻ പ്രതാപൻ എം പി. ആരക്കൂട്ടിൽ ദാസനെ എതിർക്കാൻ ധൈര്യമുള്ള തെണ്ടികൾ മുന്നോട്ട് വേണം. ചാണകം മെഴുകിയ തറയിൽ ജീവിച്ചവനാണ്. തൃശൂരിൽ മത്സരം ബി ജെ പിയും കോൺഗ്രസും തമ്മിലെന്നും പ്രതാപൻ പറഞ്ഞു. അതൊക്കെ ഞങ്ങളെ കണ്ടുപിടി ഇല്ല കാര്യം ഉള്ളതുപോലെ പറയും. കടലിന് തിരമാലകൾ നീന്തി ഈ കടക്കാൻ ആർജവത്വം ഉള്ള ആളാണ്. എന്നിട്ട് വേണ്ടേ ബി ജെ പിയിലെ ഈ എന്നെ ചാണകവെള്ളം തളിക്കാൻ വേണ്ടി വരുന്നത്? അയാൾ എന്താ പറയുന്നേ? ആ എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നത്. ചാണകം മെഴുകിയ തറയിലാണ് ഞാൻ ജനിച്ചു വീണതും ജീവിച്ച് വന്നതും. അതുകൊണ്ട് ഞാൻ കസേരയിലോ അതുപോലുള്ള പീഠങ്ങളിലോ ഇരിക്കാറില്ല. എന്നിട്ട് വേണ്ടേ പിന്നെ എന്റെ ശരീരത്തിൽ നല്ല പച്ച മത്സ്യത്തിന്റെ പിന്നെ ഗന്ധമുള്ളതാ. അല്ല അത് ഇവിടെ എങ്ങനെ എന്താ ഉദ്ദേശം? ഉള്ളിലെ അർത്ഥമുണ്ട്. അപ്പൊ ഇതൊരു അറിയിപ്പായിട്ട് നിങ്ങൾ എടുക്കണം. കാരണം ഇതിലൂടെയൊക്കെ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റും. നരേന്ദ്രമോദി അമീർ ഷാ പാർലമെന്റിൽ ഇരിക്കുമ്പോഴാണ് രണ്ടാളെ മുഖത്ത് ഈ വിരൽ ചൂണ്ടി മുദ്രാവാക്യം വിളിച്ചോളാം ഞാൻ. ആണോ? ഭയങ്കര ജൂട്ട് ബോലോ ബാർ ബാർ ജൂട്ട് ബോലോ. നരേന്ദ്രമോദിയുടെ അമീർ ഷായുടെ മുഖത്ത് സീറ്റിനടുത്ത് ചെന്നിരുന്നിട്ട് വിരൽ ചൂണ്ടി മുദ്രാവാക്യം വിളിക്കും ചോദ്യം ചോദിച്ചാലാണ് ഞാൻ. കണ്ടടാ നമ്മുടെ ചെക്കന്റെ ധൈര്യം. സമ്മതിച്ചിരിക്കുന്നു കോട്ടപ്പള്ളി, ഈ കാര്യത്തിൽ താത്വികാചാര്യനായി എന്നെ താൻ കടത്തി വെട്ടിയിരിക്കുന്നു. എന്നെ ഡൽഹിയിലെ പല മാധ്യമ സുഹൃത്തുക്കളും എന്നോട് പറയാറുണ്ട് സൂക്ഷിക്കണം. ഡൽഹിയിലെ മലയാളികളായ മാധ്യമ സുഹൃത്തുക്കളടക്കം എന്നോട് പറയാറുണ്ട് അവരുടെ കണ്ണിലെ കരടാണ് സൂക്ഷിക്കണം. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അതുകൊണ്ട് ബി ജെ പിക്കും ആർ എസ് എസിനും ഒരുപക്ഷെ അവരുടെ ഒന്നാമത്തെ ശത്രു ടി എം പ്രതാപനായിരിക്കും. ഞാനൊരു വലിയ സംഭവം അല്ലേ? ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്നു, ബി ജെ പിയുടെ ആർ എസ് എസിന്റെ ഏത് വെല്ലുവിളിയായും തൃശ്ശൂർ ഏറ്റെടുക്കും. ഒരു സംശയം വേണ്ട. അങ്ങനെ ഭീഷണിപ്പെടുത്തി ബി ജെ പിക്കും ആർ എസ് എസിനും ഭീഷണിപ്പെടുത്തിയാൽ പഴങ്ങുന്ന കൂട്ടത്തിലല്ല ടി എൻ പ്രതാപൻ എന്ന കാര്യം ഞാൻ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെയും ജില്ലാ നേതൃത്വത്തെയും ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അക്രമം ഒന്നിനും ഒരു പരിഹാരമല്ല. ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ ബി ജെ പിയിലെ ഇത്തരം ഉമ്മാക്കി കാണിച്ചാൽ ഒന്നും പേടിക്കുന്ന കാര്യമില്ല. വെല്ലുവിളിക്കാണ് വരാൻ. പണ്ട് കൊല്ലും കൊലയുള്ള തറവാട്ടിലെ അവസാനത്തെ കന്നിയായിരുന്നു ഞാൻ. ഇപ്പൊ കൊല്ലില്ലാന്ന് മാത്രമുള്ളൂ, ബാക്കി എല്ലാം ഉണ്ട്. വേറെ തല്ലുകൊള്ളണ്ട. എന്താ പിന്നെന്താ? മതിയോ?